ഒരേസമയം ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ ഇന്നിരിക്കുകയും ബിജെപിയെ ചെറുക്കുകയും ബി എസ് പിയെ തകർക്കുകയും ചെയ്ത നേതാവാണ് മുലായം സിംഗ് യാദവ് ഉത്തർപ്രദേശിൽ നേതാജി എന്നറിയപ്പെടുന്ന മുലായം വിടവാങ്ങുമ്പോൾ ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രം അസ്തമിക്കുകയാണ് ബിജെപിക്ക് പോലും മെരുക്കാനും ഞെരുക്കാനും പറ്റാത്തതും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ അടിത്തറയുണ്ടാക്കാൻ മുലായം സിംഗ് യാദവിന് കഴിഞ്ഞിരുന്നു എക്കാലവും രാഷ്ട്രീയ ചാണക്യൻ എന്ന പതിവ് വിശേഷണം മുലായം സിംഗിന്റെ കാര്യത്തിൽ അക്ഷരം പ്രതി ശരിയാണെന്ന് കോൺഗ്രസും ബിജെപിയും ബഹുജൻ സമാജ്വാദി പാർട്ടിയും സമ്മതിക്കും അരനൂറ്റാണ്ടോളം ഉത്തർപ്രദേശ് ഭരിച്ചതും ഇന്ത്യയിലെ ദേശീയ നേതാക്കൾ അരങ്ങേറ്റം നേടിയതുമായ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരയും രാജ്യവും ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളുടെ തട്ടകമാണ് ഉത്തർപ്രദേശ് പിൽക്കാലത്ത് കോൺഗ്രസിനെ തരിപ്പണം ി ബിജെപിയും ബി എസ്പിയും ഉത്തർപ്രദേശിൽ ആധിപത്യം നേടി ഈ ആധിപത്യങ്ങളെ ചെറുത്തും നിഷ്പ്രഭമാക്കിയും സമാജ്വാദി പാർട്ടി രൂപീകരിച്ച ഭരണം പിടിച്ച തന്ത്രശാലിയായ നേതാവാണ് മുലായം യാദവന്മാരുടെയും മുസ്ലിങ്ങളുടെയും രജപുത്രരുടെയും ജാട്ടുകളുടെയും പിന്തുണ നേടിയ മുലായത്തിന്റെ രാഷ്ട്രീയ കരുനീക്കങ്ങളെ ചേർക്കാൻ നരേന്ദ്രമോദി പോലും ഉത്തരഭൂമിയിൽ നന്നെ സമാജ്വാദി പാർട്ടിയുടെ സ്ഥാപക നായകരും മൂന്ന് തവണ യു പി മുഖ്യമന്ത്രിയും കേന്ദ്ര പ്രതിരോധ മന്ത്രിയുമായിരുന്ന മുലായം സിംഗ് യാദവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സ്വന്തമായ ഒരു ചരിത്രം സൃഷ്ടിച്ച ശേഷമാണ് ഇവിടെ വാങ്ങുന്നത് അൻപത്തിയഞ്ച് വർഷം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഉത്തർപ്രദേശിൽ കേവലം ഒരു എം എൽ എ ആയി തുടങ്ങിയതാണ് മുലായം സിംഗ് യാദവ് ആ മുന്നേറ്റത്തിൽ പത്ത് തവണ എം എൽ എയും ഏഴ് തവണ പാർലമെന്റ് അംഗവുമായി യു പി നിറഞ്ഞു ലോക്സഭാ ിൽ ഉത്തർപ്രദേശിലെ മെയ്ൻപുരി മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുലായം എൺപത്തിരണ്ടാം വയസ്സിൽ മരിക്കുമ്പോഴും സിറ്റിംഗ് ആയിരുന്നു മുൻപ് അസംഗഡിൽ നിന്നും സംഭാലിൽ നിന്നും പാർലമെന്റിൽ എത്തിയിട്ടു യു പിയിലെ ഇറ്റാവ ജില്ലയിലുള്ള സായിഫൈ ഗ്രാമത്തിൽ സുഖർ സിംഗ് യാദവിന്റെയും മൂർത്തി യാദവിന്റെയും മകനായ മുലായം എക്കാലവും സോഷ്യലിസ്റ്റ് നിലപാടുകാരനായിരുന്നു ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച മുലായം മേൻപുരിയിലെ സ്കൂൾ പഠനകാലത്ത് ഗുസ്തിക്കാരൻ എന്ന നിലയിലാണ് തുടക്കത്തിൽ പേരെടുത്തത് കോളേജ് പഠനത്തിനുശേഷം അധ്യാപകനാകാൻ ആഗ്രഹിച്ചിരുന്ന മുലായം പിന്നീട് രാഷ്ട്രീയഗോതയിൽ സജീവമായി സോഷ്യലിസ്റ്റ് നേതാക്കളായ റാം മനോഹർ ലോഹിയുടെയും രാജ്നാരായണിന്റെയും ശിഷ്യനായാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത് തുടക്കം മുതൽ ഹിന്ദി ഭൂമിയിൽ കോൺഗ്രസ് യും ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽ വിമുക്തനായിരത്തിൽ ആദ്യമായി ഉത്തർപ്രദേശിൽ മന്ത്രിയായി എക്കാലവും രാഷ്ട്രീയ കരുനീക്കങ്ങളുടെ ചാണകനായിരുന്ന മുലായം സിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ലോക്ദൾ പാർട്ടിയുടെ അധ്യക്ഷനായി പിന്നീട് ജനതാദളിന്റെ ഭാഗമായ അദ്ദേഹം ലോക്ദൽ പിളർന്നതോടെ ക്രാന്തികാരി മോർച്ച പാർട്ടിയുമായി രംഗത്തെത്തുകയും ആദ്യമായി യു പി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു കേന്ദ്രത്തിൽ വി പി സിംഗ് സർക്കാർ താഴെ വീണതോടെ ജനതാദൾ സോഷ്യലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് കോൺഗ്രസിന്റെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായി തുടർന്നു പിന്നീട് കോൺഗ്രസിന്റെ പിന്തുണ പിൻവലിച്ചതോടുകൂടി സർക്കാർ താഴെ വീഴുകയും ചെയ്തു ഇതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുലായം യാദവരെയും ജാട്ടുകളെയും കർഷകരെയും ഒരുമിച്ച് സമാജ്വാദി പാർട്ടി രൂപീകരിച്ചു തുടക്കത്തിൽ മായാവതിയെയും കാർഷിറാമിനെയും കൂടെ കൂട്ടിയ മുലായം ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ ചേർന്ന് തെരഞ്ഞെടുപ്പിനെ നേരിട്ടു കോൺഗ്രസിന്റെയും ജനതാദളുടെയും പിന്തുണയോടെ സർക്കാർ രൂപീകരിച്ചു പിന്നീട് ഒരു പതിറ്റാണ്ടോളം ലോക്സഭയിലംഗമായ മുലായം രണ്ടായിരത്തി മൂന്നിൽ ബിജെപി ബിഎസ്പി സർക്കാർ താഴെ വീണപ്പോൾ കിട്ടിയ അവസരം പാഴാക്കാതെ സ്വതന്ത്രത്തിന്റെയും ചെറുപാർട്ടികളുടെയും പിന്തുണയോടെ മൂന്നാം വട്ടവും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി പദത്തിൽ എത്തിയ വേളയിലും ലോക്സഭാംഗമായിരുന്നു അന്ന് മുലായം തുടർന്ന് രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും അതേ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും മത്സരിച്ചു ജയിച്ചെങ്കിലും അത് രാജിവെച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നു രണ്ടായിരത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ ബി എസ്പിയോട് തോൽക്കുന്നതുവരെ അദ്ദേഹം മുഖ്യമന്ത്രിയെ തുടർന്നു ഇത്തരത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവസരോചിതമായി കരുക്കൽ നീക്കുകയും കളം നിറഞ്ഞു കളിക്കുകയും ചെയ്ത നേതാവാണ് മുലായം സിംഗ് ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച മുലായം മേൻപുരിയിലെ സ്കൂൾ പഠനകാലത്ത് ഗുസ്തിക്കാരൻ എന്ന നിലയിലാണ് തുടക്കത്തിൽ പേരെടുത്തത് കോളേജ് പഠനത്തിന് ശേഷം അധ്യാപകനാകാൻ ആഗ്രഹിച്ചിരുന്ന മുലായം പിന്നീട് സജീവമായി ദീർഘകാലം ഉത്തർപ്രദേശിൽ പ്രതിപക്ഷ നേതാവായ മുലായം കളം നിറഞ്ഞു കളിച്ചു ഉത്തർപ്രദേശിൽ എങ്ങനെയും അധികാരം പിടിക്കാൻ പിന്നോക്ക ജാതിക്കാരുടെ ഇടയിൽ കളിച്ച തീപ്പൊരു നേതാവ് കുമാരിയും മായാവതിയെയും രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മായ്ച്ചു കളയാൻ മുലായം സിംഗിന് കഴിഞ്ഞു ഡെസ്ക് മലയാളി വാർത്ത